നമസ്കാരം. മാതൃരാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം ചെയ്തതിന് സ്വന്തം ചെറുപ്പത്തിന്റെ 11 വർഷം ആൻഡമാൻ ജയിലിലും 3 വർഷം ഇന്ത്യൻ തടവറകളിലും തുടർന്ന് 13 വർഷം വീട്ടു തടങ്കലിലും ജീവിതം സമർപ്പിച്ച സവർക്കർക്ക് കമ്മി കൊങ്ങി സുഡാപ്പികൾ ചാർത്തി നൽകിയിരിക്കുന്ന പേര് ഷൂ നക്കി. 14 വയസ്സിൽ എഴുതിയ സ്വാതന്ത്ര്യ ഗീതം ഉൾപ്പെടെ സ്വന്തം എഴുത്തുകൾ കൊണ്ട് പോലീസിനെയും പട്ടാളത്തെയും അധികാരികളെയും വിറപ്പിച്ചതിന് ശിക്ഷയായി നിവർന്നു നിന്നാൽ ശിരസുമുട്ടുന്ന തടവറയിൽ കൈകൾ ഭിത്തിയോട് ചേർത്ത് വിലങ്ങിൽ തൂക്കിയിട്ടിട്ട് എഴുതാൻ പോയിട്ട് വായിക്കാൻ പോലും ഒരു തുണ്ട് പേപ്പർ കഷ്ണം കിട്ടാത്ത രീതിയിൽ 10 വർഷം പീഡനം അനുഭവിച്ചവനെ മാപ്പപേക്ഷ എഴുതിവരുന്നത് പരിഹസിച്ചു നിന്ദിക്കുന്നു. ഇന്ത്യൻ വിപ്ലവകാരികളുടെ ആവേശം കൊടുമുടികളിലേക്ക് എത്തിച്ച അതിന്റെ അനന്യമായ വശ്യതയിൽ ഭയന്ന് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടീഷ് ഭരണകൂടം നിരോധിച്ച പ്രതിഷേധം മൂലം 1909 ഹോളണ്ടിൽ അച്ചടിക്കേണ്ടി വന്ന 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന ചരിത്ര പുസ്തകം എഴുതിയ യുഗപുരുഷനോട് കമ്മി സുഡാപ്പികൾക്ക് പുച്ഛം, അവമതി. സവർക്കറിനെയും നേതാജിയെയും ഭഗത് സിംഗിനെയും ഒക്കെ തമസ്കരിച്ച് സ്വന്തം അസ്തിത്വം ജിഗാദികൾക്ക് വേണ്ടി പണയം വെച്ച കമ്മികൾ മാതൃകാ പുരുഷോത്തമന്മാരായി കേരള സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടു വന്നത് ആരൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഒരു നീചനിൽ നീചനായ മുസ്ലിം എനിക്ക് ഗാന്ധിയെക്കാൾ പ്രിയപ്പെട്ടവനാണെന്ന് പറഞ്ഞ് ഖിലാഫത്ത് നേതാവും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ സ്ഥാപകനുമായ മൗലാന മുഹമ്മദ് അലി ഇന്നും കേരളത്തിലെ ലീഗുകാരുടെ തലതൊട്ടപ്പനാണ്. ഗാന്ധിജിയെ നിന്ദിച്ച ഈ മുൻകാല കോൺഗ്രസ് ദേശീയ പ്രസിഡന്റിനെ തള്ളിപ്പറയാൻ അടിമകളായ ഇവിടുത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തകർക്കും ധൈര്യമില്ല. ദേശവിരുദ്ധരുടെ ഇന്നത്തെ കൂടാരമായ ജാമിയ മിലിയ എന്ന സർവകലാശാലയുടെ സ്ഥാപകനായ ടിയാൻ മരണപ്പെട്ടത് ബ്രിട്ടനിൽ വെച്ചായിരുന്നു. ദേശസ്നേഹിയായ മൗലാന പക്ഷെ മരണശേഷം തന്റെ ഖബർ മാതൃരാജ്യത്തല്ല പകരം ഹിജറത്ത് ഭൂമിയായ പാലസ്തീനിൽ അടക്കം ചെയ്യണമെന്നാണ് എഴുതി വച്ചിരുന്നത്. തുർക്കിയിലെ ഖലീഫയെ സ്ഥാനഭ്രഷ്ടനാക്കി ഓട്ടോമാൻ സാമ്രാജ്യം തച്ചുടച്ച ബ്രിട്ടീഷ് സേനയ്ക്കെതിരെ ഇന്ത്യയിൽ ഉയർന്ന മതവറിയായ ഖിലാഫത്ത് നയിച്ച മൗലാന മുഹമ്മദ് അലി ഇന്നും പക്ഷേ സ്വാതന്ത്ര്യ സമര വീരൻ. സവർക്കറെ നിന്ദിക്കുന്ന കമ്മികൾ ഇതൊക്കെ മനസ്സിലാക്കിയാലും പ്രതികരിക്കില്ല, പ്രതികരിക്കാൻ കഴിയില്ല. മൈസൂരിലെ വോഡയർ രാജാവിനെ വിഷം കൊടുത്തുകൊന്ന് രാജ്ഞിയെയും രാജകുമാരനെയും ചതിയിൽപ്പെടുത്തി നശിപ്പിച്ച് രാജ്യം കൈക്കലാക്കിയ നികൃഷ്ടനായ ഹൈദരുടെ മകനായ ടിപ്പു എന്ന മതഭ്രാന്തനെ സ്വാതന്ത്ര്യ സമര പോരാളിയായി ചിത്രീകരിച്ച അത്യന്തം അപകടകരമായ ചരിത്ര നിർമ്മിതിയാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും കൂടി ഇവിടെ നടത്തിയത്. മതവരമൂത്ത് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും കൂട്ടക്കൊല ചെയ്ത നരാധമനെ പുതിയ തലമുറയ്ക്ക് വീരയോധാവാക്കി പരിചയപ്പെടുത്തിയത് ദ സോഡ് ഓഫ് ടിപ്പു സുൽത്താൻ സാങ്കല്പിക നോവലിനെ ഉപയോഗപ്പെടുത്തിയായിരുന്നു. ക്രൂരതയ്ക്ക് വിധേയരായ ഇവിടുത്തെ ഓരോ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ആത്മാഭിമാനത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ സ്കൂളുകളിലും സർവകലാശാലകളിലും ഒക്കെ ടിപ്പുവിനെ ധീര ദേശാഭിമാനിയായും മതേതരവാദിയായും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ട് അധ്യായങ്ങൾ രചിക്കപ്പെട്ടു. കെട്ടുകഥകളിലൂടെയും സാങ്കല്പിക ലേഖനങ്ങളിലൂടെയും ചരിത്രത്തെ അപനിർമ്മിക്കുന്ന ആസൂത്രിത പ്രക്രിയ വഴി തങ്ങൾക്കിഷ്ടമുള്ളവരെ മഹാരഥന്മാർ ആക്കുകയും യഥാർത്ഥ വീരന്മാരെ തമസ്കരിക്കുകയും ചെയ്യുകയാണ് ഇവർ നടത്തിയത്. 1924 ആർ എച്ച് ഹിച്ച്കോക്ക് എഴുതിയ പ്രസന്റ് റിവോൾട്ട് ഇൻ മലബാറിൽ മൊയ്തീൻ കുട്ടി ഹാജിയുടെ മകൻ വാര്യൻകുന്നത്ത് ചക്കിപ്പറമ്പൻ കുഞ്ഞുമോദ് ഹാജിയുടെ യഥാർത്ഥ ചരിത്രം പറയുന്നുണ്ട്. 1883 ജനിച്ച ഇയാൾ പരമ്പരാഗതമായി തന്നെ കുറ്റവാളി കുടുംബത്തിലെ അംഗം. നന്നേ ചെറുപ്പത്തിൽ തന്നെ കുറ്റകൃത്യങ്ങളിൽ വ്യാപൃതനായിരുന്ന ജന്മനാ കുറ്റവാളിയായ ആളായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ ഏതാണ്ട് എല്ലാ ബന്ധുക്കളെയും 1894 ലഹളയിൽ പങ്കെടുത്തതിന് വെടിവെച്ച് കൊല്ലുകയോ നാടുകടത്തുകയോ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ പിതാവിനെ ജീവപര്യന്തം നാടുകടത്തിയതാണ്. ISനേക്കാൾ ഭീകരനാണ് വാര്യകുന്നനെന്നും മലബാറിലെ ലഹളകൾക്ക് പിന്നിൽ മതപരമായ കാരണങ്ങൾ മാത്രമായിരുന്നുവെന്നും CPI അനുകൂല സംഘടനയായ യുവകലാ സാഹിത്യയുടെ സംസ്ഥാന സെക്രട്ടറി AP അഹമ്മദ് ദ ഹിന്ദുസ്ഥാൻ .in എന്ന പോർട്ടലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. മതഭ്രാന്തനും വർഗീയവാദിയുമായ ഒരു നികൃഷ്ട ജീവി എന്നത് മാത്രമാണ് ചരിത്രത്തിൽ വാര്യകുന്നിന്റെ മേൽവിലാസം. നാടുവാഴികളുടെ ചെരുപ്പും ബ്രിട്ടീഷുകാരുടെ ഷൂവും നക്കി മാപ്പ് പറഞ്ഞ ഒരാൾ ഭാരതത്തിലുണ്ടെങ്കിൽ അത് വാര്യകുന്നത്ത് കുഞ്ഞമത് എന്ന മുസ്ലിം തീവ്രവാദി മാത്രമാണ്. ലീഗ് വിഴുങ്ങിയ കോൺഗ്രസും സുഡാപ്പികൾ വിഴുങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ന് ഗാന്ധിജിയെക്കാൾ വാഴ്ത്തിപ്പാടുന്നത് വാര്യകുന്നിനെയും ആലി മുസ്ലിയരെയും ഒക്കെയാണ്. സ്വന്തം സംസ്കാരത്തെയും പാരമ്പര്യത്തെയും തള്ളിപ്പറയുകയും ചരിത്രത്തെ വളച്ചൊടുക്കുകയും ചെയ്യുന്ന ഒരേ ഒരു ജനവിഭാഗം നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് മാത്രമാണുള്ളത്. മുഗൾ സാമ്രാജ്യത്തെ പറ്റി ധാരാളം പഠിച്ച നമ്മുടെ തലമുറ പക്ഷെ മറാത്ത സാമ്രാജ്യത്തെ പറ്റി ഒരിടത്തും പഠിച്ചില്ല. താജ്മഹലും കുത്തബ് മിനാറും ഭാരതീയ ചരിത്ര നിർമ്മിതികളാക്കി അവതരിപ്പിച്ചപ്പോൾ കൊണാർക്കും തഞ്ചാവൂർ ക്ഷേത്രവും കണ്ടില്ലെന്ന് നടിച്ചു. യുക്തിവാദിയായ നെഹ്റുവിന്റെ നൈതികത തൊട്ടുതീണ്ടാത്ത സിദ്ധാന്തങ്ങളും ഭൗതികവാദികളായ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരുടെ അപകടകരമായ ചരിത്ര അപനിർമ്മിതികളുമാണ് യഥാർത്ഥ ഭാരതീയ സംസ്കൃതിയും പൈതൃകവും മനസ്സിലാക്കുന്നതിൽ നിന്നും സ്വാതന്ത്ര്യാനന്തര തലമുറകളെ അകറ്റി നിർത്തിയത്. പൗരത്വ നിയമത്തിനെതിരായ സമരം നടന്ന നാളുകളിൽ കേരളത്തിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്ന് 21 ഊരിയ കത്തി അറബിക്കടലിൽ ഇറങ്ങിയിട്ടില്ല എന്നായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അന്ന് ആരെയാണ് കുത്തിയത്, ആരൊക്കെയാണ് കുത്തിയത്, എന്തിനു വേണ്ടിയാണ് കുത്തിയത് എന്നൊക്കെ ഈ തലമുറയോട് വിളിച്ചു പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. ഒരു പ്രത്യേക മതത്തിൽ ജനിച്ചുപോയെന്ന കാരണത്താൽ ക്രൂരമായ ശിരഛേദം നടത്തപ്പെട്ട മുൻ തലമുറയിലെ കാരണവർക്കുള്ള ബലിതർപ്പണമാവണം അത്. മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട വംശഹത്യക്കിരയായ മാനഭംഗം ചെയ്യപ്പെട്ട
പ്രധാനപ്പെട്ട നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരായ നമ്മുടെ പൂർവീകർക്കുള്ള ശ്രാദ്ധമൂട്ടമാവണം അത്. 21 ഊരിയ കത്തി അതൊരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. നശിപ്പിക്കാനായി ഏതറ്റം വരെ പോകാൻ തയ്യാറായ ഒരു കൂട്ടം ഇന്നും നമുക്ക് ചുറ്റുമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ. വാര്യം കുന്നനെയും ആലി മുസ്ലിയാരെയും പോലെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.